Hi friends, Sandram Logan Day, Pudiri Vidi Lake Swagadan and Demia Sundip. In the Namal Division Varnala, then Decando, E. Mundiri, the Villa Vedakan, the time, either Yanganiana, Nalla Ridil, Madir and Gitanite, and Namalache and Takaringalo and the Kian in the video in Namapara in the video to Pona the number, Namada YouTube channel, either a subscriber, Chay the Tilata Surtaka, they were in a subscriber, Chay the Nam, Tatarthala Belakan enable Chay the Marker there. Otherwise, Facebook and Namada videos, a garnangle page, like and share and marker. നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നടീൽ രീതി എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ എല്ലാവരും പൊതുവേ ചോദിച്ചൊരു ഡൗട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ കുരു വിട്ടാണോ കിളിപ്പിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ഇത് കമ്പ് മുളപ്പിച്ചത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതിൻ്റെ കമ്പാണ് നടുന്നത് അതാണ് വിള കാ പിടിക്കാനായിട്ട് ഏറ്റവും നല്ലത് കുരു ഇട്ട് കിളിപ്പിക്കുന്നത് പൊതുവേ കാ പിടിക്കുന്നത് കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു ഇത് കണ്ടപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് പച്ചമുന്തിരിയാണെന്നാണ് എന്നാൽ ഇപ്പോൾ ഒരു 10-20 ദിവസമേ ആയുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഇത് പഴുത്തു തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ചുമപ്പ് മുന്തിരിയാണെന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഏകദേശം 3 ജനുവരി ആദ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ പ്രൂൺ ചെയ്തത് ഏകദേശം ഒരു വർഷത്തിനുള്ളിലുള്ള ഒരു ചെറിയ സെറ്റപ്പായത് കാരണം ഇതിപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവുണ്ട് എന്നാലും ഒരുപാട് അങ്ങോട്ടും ചോദിച്ചാൽ ഇല്ല അതിന് കാരണം ഇത് ഒരു വർഷത്തിനുള്ളിലേ ആയിട്ടുള്ളൂ ഇനി ഇത് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ തണ്ടിനെല്ലാം കട്ടി കൂടി വന്ന് ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ഒത്തിരി അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നത് ഏകദേശം 25 കൊല്ലം തൊട്ട് 30 കൊല്ലം വരെ ഒരു മുന്തിരിക്ക് ആയുസ്സുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അത് എത്ര നാൾ നിൽക്കണമെന്നുള്ളതും പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വളം കൊടുത്തതെന്നും എല്ലാം നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം ദേ നമുക്ക് ഏകദേശം ഒരു 10-13 കൊല ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊരു 4-5 മഴയും പെയ്തായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇടയ്ക്ക് ഇതിൻ്റെ കായെല്ലാം പൊഴിഞ്ഞു പോകുമെന്ന് പക്ഷേങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നല്ല വെയിലും തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നിനും ഒരു കുഴപ്പവും പറ്റാതെ തന്നെ നമുക്കെല്ലാം വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതിൻ്റെ പുറത്തെ ഒരു വെള്ളപ്പൊടി പോലെ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഞാൻ പണ്ട് വിചാരിച്ച് ഇവരെന്തെങ്കിലും കെമിക്കലൊക്കെ ഇത് ചീത്തയാവാതിരിക്കാൻ തേക്കുന്നതായിരിക്കുമെന്നേ പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ശരിക്കും ഇതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ട് കണ്ടോ അത് ശരിക്കും ഇതിനുള്ളതാണേ അപ്പം നമുക്കിത് ഒന്ന് വിളവെടുക്കാം ആദ്യം ഇതിൻ്റെ ഏറ്റവും നന്നായിട്ട് പഴുത്തിട്ടുള്ളവരെ ഒന്ന് കഴിച്ച് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്നേ ഇതെടുക്കുവാണ് ഞാൻ നമ്മൾ ഒരു കെമിക്കലും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് കഴുകാതെ തന്നെ കഴിക്കാം കണ്ടോ കുരുവൊക്കെ ഉള്ള സൈസാണ് നല്ല മധുരമുണ്ട് അപ്പം നമ്മുടെ വീഡിയോയിലാണെങ്കിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുന്തിരിക്ക് വർഷങ്ങളായിട്ട് വളർത്തുന്ന ആളാണേ മുന്തിരിക്ക് മധുരം കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ വിളവെടുക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഇതിൽ വെള്ളം ഒഴിക്കുന്നത് നിർത്തണമെന്ന് ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ പൊളി പക്ഷേ സാധാരണ നമ്മുടെ കേരളത്തിൽ ഞാൻ പല വീടുകളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടെടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല പുളിയായിരുന്നു നമുക്ക് അത് അച്ചാറിടാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളായിരുന്നു അല്ലാതെ ഡയറക്റ്റ് കഴിക്കാൻ ഭയങ്കര പുളിയായിരുന്നു പക്ഷേ ഇതിന് നല്ല മധുരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ചൂടിൻ്റെ കൂടുതൽ കൊണ്ടാണോ എന്നറിയത്തില്ല അത് ഇനത്തിൻ്റെ പ്രത്യേകതയാണോ എന്നും അറിയത്തില്ല നമ്മൾ ഇതിന് വളർത്തി വളർത്തി കൊണ്ടുവരുന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പരീക്ഷണം ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ ഓരോ അഭിപ്രായങ്ങളും നമ്മൾ നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതങ്ങ് വിളവെടുക്കാം പിന്നെ നമ്മളിത് നട്ടു വളർത്തി കൊണ്ടുവരുന്ന ഡീറ്റെയിൽ പറഞ്ഞായിരുന്നല്ലോ പ്രൂണിങ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിന് ശേഷം കാ പിടിച്ചതിന് ശേഷം നമ്മൾ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇതിന് വളം ചെയ്തിട്ടുള്ളൂ ഏകദേശം 90 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ആക്കി എടുക്കാനായിട്ട് ആ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒറ്റ പ്രാവശ്യമേ കടല പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളൂ എന്നാലും അത്യാവശ്യത്തിന് കാരണം എന്താണെന്നറിയോ വളം ആ സമയം കൂടിപ്പോയാൽ കയ്പ്പ് വരും നൈട്രജൻ്റെ അളവ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പുളിയായിരിക്കുമെന്നൊക്കെ പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റിൽ കണ്ടതുകൊണ്ട് നിങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം വെച്ചാണ് നമ്മളിത് ഓരോന്ന് മൂവ് ചെയ്തത് നമ്മൾ ഒറ്റ പ്രാവശ്യം വളം കൊടുത്തു വെള്ളം 2 ആഴ്ച മുമ്പ് വിളവെടുക്കുന്നതിന് 2 ആഴ്ച മുമ്പേ സ്റ്റോപ്പ് ചെയ്താൽ നല്ല മധുരവും കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ പൊതുവേ വെള്ളം ഒഴിക്കുന്നുമില്ലായിരുന്നു ഇത് ഒരു പരുവായി കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് വിളവെടുക്കാം ഇതിൽ 1-2 ചെറുത് മാത്രമേ ഉള്ളൂ വിള പരുവാകാതെ ബാക്കി മൊത്തം പരുവായിട്ടുണ്ട്
അന്നേരം ഒരു കൊല്ലം കൊണ്ടാണ് നമുക്ക് ഇത്രയുള്ള വിളവ് കിട്ടിയത്. അപ്പോൾ ഒരുപാടാകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ, അത് പിടിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ പിന്നെയും 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 നമ്മളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.